കേരള നിയമസഭയിൽ ആദ്യമായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റയാൾ റോസമ്മ പുന്നൂസ് എന്ന വനിതയാണ്. 1957 ഏപ്രിൽ 10 അത്. ദേവികുളം ദ്വയാംഗ മണ്ഡലത്തിലെ ജനറൽ സീറ്റിലാണ് റോസമ്മ പുന്നൂസ് മത്സരിച്ച് വിജയിച്ചത്. സംസ്ഥാനത്തെ ആദ്യ പ്രോടേം സ്പീക്കറും റോസമ്മ തന്നെയാണ്. എന്നാൽ ഇതിനൊപ്പം ആദ്യമായി MLA സ്ഥാനം നഷ്ടപ്പെടുന്ന ജനപ്രതിനിധി എന്ന റെക്കോർഡും റോസമ്മയ്ക്ക് തന്നെയാണ്. അതിനാണ് വിധി വൈപരീതം എന്നൊക്കെ പറയുക. ആദ്യത്തെ ഉപതെരഞ്ഞെടുപ്പിലെത്തിയ സൂപ്പർ സ്റ്റാറുകളെ പറ്റി പറയും മുമ്പ് ഒരു കാര്യം ഒന്ന് സൂചിപ്പിക്കട്ടെ. ആദ്യമായാണ് ചാനൽ കാണുന്നതെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. സാധാരണ ജനപ്രതിനിധി മരിച്ചിട്ടോ രാജിവെച്ചിട്ടോ തെരഞ്ഞെടുപ്പ് കേസിൽ തോറ്റിട്ടോ ഒക്കെയാണ് ഒരു മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുക. എന്നാൽ സംസ്ഥാനത്തെ ആദ്യ ഉപതെരഞ്ഞെടുപ്പ് ദേവികുളത്ത് നടന്നതിന് പിന്നിൽ ഇതൊന്നുമായിരുന്നില്ല കാരണങ്ങൾ. ആദ്യ ഉപതെരഞ്ഞെടുപ്പിന് കാരണമായത് തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരുടെ ഡ്യൂട്ടിക്കിടയിലെ വീഴ്ചയായിരുന്നു. റോസമ്മയുടെ എതിർ സ്ഥാനാർത്ഥി കോൺഗ്രസിന്റെ BK നായരുടെ പത്രിക മതിയായ രേഖകളില്ല എന്ന കാരണം പറഞ്ഞ് തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ തള്ളിയിരുന്നു. പിന്നീട് ഈ നടപടി തെറ്റാണെന്ന് കോടതി വിധിച്ചു. ഇതോടെ റോസമ്മ പുന്നൂസിന് MLA സ്ഥാനം നഷ്ടപ്പെട്ടു. വീണ്ടും തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കേണ്ടി വന്നു. അങ്ങനെ കോടതി ഉത്തരവ് മൂലം സ്വതന്ത്ര ഇന്ത്യയിൽ സ്ഥാനം നഷ്ടപ്പെടുന്ന ആദ്യ ജനപ്രതിനിധി എന്ന റെക്കോർഡും റോസമ്മ പുന്നൂസിന്റെ പേരിലായി. അങ്ങനെ കേരളം അതിന്റെ ആദ്യത്തെ ഉപതെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിച്ചു. 1958 May 16 ദേവികുളത്ത് നടന്ന സംസ്ഥാനത്തെ ആദ്യ ഉപതെരഞ്ഞെടുപ്പിൽ റോസമ്മയും BK നായരും വീണ്ടും ഏറ്റുമുട്ടി. 7089 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ നായരെ പരാജയപ്പെടുത്തി മിന്നും വിജയം നേടിയ റോസമ്മ ആദ്യ ഉപതെരഞ്ഞെടുപ്പ് വിജയി എന്ന സ്ഥാനവും സ്വന്തമാക്കി. ഈ ഉപതെരഞ്ഞെടുപ്പിൽ രണ്ട് താരപ്രചാരകർ റോസമ്മയ്ക്ക് വേണ്ടി ദേവികുളത്തെത്തിയിരുന്നു. ഒരാൾ അന്നേ സൂപ്പർ സ്റ്റാർ ആയിരുന്നു, തമിഴ് നടനും പിന്നീട് മുഖ്യമന്ത്രിയുമായ സാക്ഷാൽ MG രാമചന്ദ്രൻ എന്ന MGR. തെന്നിന്ത്യയിലെ പ്രമുഖ സംഗീത സംവിധായകൻ ഇളയരാജയായിരുന്നു അത്. റോസമ്മയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണ വേദികളിൽ സഹോദരൻ പാവലർ വരദരാജനൊപ്പം സ്ത്രീ ശബ്ദത്തിൽ വിപ്ലവ ഗാനങ്ങൾ ആലപിച്ചിരുന്നത് ഇളയരാജ തന്നെയായിരുന്നു. അന്ന് ഡാനിയൽ രാജയ്യ എന്നായിരുന്നു ഇളയരാജ അറിയപ്പെട്ടിരുന്നത്. കൂടുതൽ തിരഞ്ഞെടുപ്പ് വിശേഷങ്ങളുമായി വീണ്ടും എത്താം.